ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറ്റിപ്പാലക്കെ ഒരു നഴ്സറിയിലാട്ടോ. കണ്ട കർഷക സേവന കേന്ദ്രം ബാങ്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു നഴ്സറിയാണ്. എല്ലാ സാധനവും കുറച്ച് വില കുറവാട്ടോ. ഈ ഫ്രൂട്ട് തൈകൾക്കും ചെടികൾ കമ്മിയാണ്. ഏകദേശം ഫ്രൂട്ട് തൈകളാണ് ഇവിടെ ഉള്ളത്. മറ്റേ നഴ്സറിനെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ ഇതിലാണ് കൊടുക്കുന്നത്. ഒരു ബാങ്കിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര കുറഞ്ഞ തൈയിൽ കൊടുക്കുന്നത്. ഇത് കോട്ടക്കെന്ന് വരുമ്പോൾ എട്രിക്കോട്ടിന് തിരൂർ റോഡിന് പോകുന്ന കുറ്റിപ്പാലക്കുള്ള ഒരു നഴ്സറിയാണ്. കർഷക സേവന കേന്ദ്രം എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതിലെ ഓരോന്നിന്റെ കാര്യങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. നല്ല റേഞ്ചുള്ളതാണ്. കാരണം നമ്മളൊരു മാസത്തിൽ തന്നെ ഒരു 100-150 പീസ്. ഇത് 850 നമ്മൾ കൊടുക്കുന്നത്. ഇന്ത്യ മുസംബി അത് കാണുന്ന നമ്മൾ കാലാവസ്ഥ കായ്ക്കൂല എന്നുള്ളത് പറയുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നമ്മളിത് അവിടെ റമ്മിൽ വെച്ചിട്ട് ഇതാ റമ്മിൽ വെച്ചത്. ഇപ്പൊ കായ ഇത് പോയിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അവര് പോയിട്ട് ഇതായി തുടങ്ങി. ഇതാ നിങ്ങളൊക്കെ ഇതാ കായ ഇതൊക്കെ ഫുള്ള് കായ. ഇതൊക്കെ ഇപ്പൊ നമ്മളവിടെ വിരിഞ്ഞ് വരുന്നത്. അതാ എല്ലാ കായലും ഇതാ ഓരോ അതിൽ ഇതാ ഇതിന് 5 കായ 6 കായ ഉണ്ട്. ഇതൊക്കെ നമ്മളൊരു പിന്നെ 33-34 ഉറുപ്പ ലെവലിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻഡ്രസിമംഗലം മോഹിത് നഗർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ആ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നു. 33 അത് പിന്നെ കുപ്പാസ് പറഞ്ഞ ഫ്രൂട്ടാണത്. പിന്നെ അത് അതേമാതിരി തന്നെ ഫോറസ്റ്റിസലോ അങ്ങനെ ഒരു കൊല്ലത്തിൽ 4 പ്രാവശ്യം കായ്ക്കുന്ന ആ റമ്മൽ വെച്ചിട്ടുണ്ടത്. ഇല്ല മേടിച്ച അവിടെ പൂട്ട തൈകളൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെ കൊടുക്കുന്നത്. ഇത് പിന്നെ അബിയുവിന്റെ മാസ്റ്റർ പീസ് ആണത്. ആ അങ്ങനെയും കൊടുക്കും. അതായത് റേറ്റ് നമ്മൾ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അനുസരിച്ച് നമ്മൾ ഇതാക്കി കുഴപ്പമില്ലാത്ത റേറ്റ് കുറഞ്ഞ റേറ്റിന് പുറത്തിനെക്കാട്ടി എപ്പോഴും നിങ്ങൾക്ക് പിന്നെ കുറവ് തന്നെ ആയിരിക്കും. പിന്നെ വലാസാപ്പ് തന്നെ ഫ്രൂട്ടാണത്. ആ അത് സർക്കര ടേസ്റ്റ് ഉള്ള ഒരു പഴമാണ്. ആ റമ്മിലും ഒക്കെ പിന്നെ മാമി സപ്പോട്ട. മാമി സപ്പോട്ട ഒരു സപ്പോട്ട ഏകദേശം പിന്നെ 3.5-4 കിലോ വരുന്ന സാധനമാണത്. ജപ്പാൻ പേര. ആ പിന്നെ സ്റ്റാർ ഫ്രൂട്ട് നല്ല മധുരമുള്ള. അല്ലല്ല നല്ലതാ നല്ല മധുരമുള്ള. ആ നന്നായി വലുതാവും. നന്നായി ഗോൾഡൻ കളറാവും അത്. ആ സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ട് B70 തന്നെ സാധനമാണത്. ആ ചട്ടിയിൽ ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ചട്ടിന്റെ തയ്യന്റെ റേറ്റ് ഉണ്ടാവുള്ളൂ. വിചാരിച്ച് വേറെ ചട്ടിയിൽ വെച്ച് വിചാരിച്ച് നമ്മൾ പ്രത്യേക റേറ്റ് ഇടൂലേ. ആ ചെടി എത്രയാണ് വരുന്നത് നമുക്ക് ആ റേറ്റ് ഇടുള്ളൂ. അല്ലാതെ മോഹവല ചട്ടി ചട്ടി ഇതും കൂടി വെച്ചിട്ട് നമ്മളിപ്പോ ഒരു 300 രൂപേന്റെ സാധനം ആണെങ്കിൽ 500 രൂപ ഇടുന്നില്ല. ആ ചട്ടിക്ക് എത്ര റേറ്റ്? ആ റേറ്റും ഉണ്ടാവും. ആ ചെടിയുടെ റേറ്റും ഉണ്ടാവും. ഇത് ഞാവലാണിത്. ബ്ലാക്ക് ഞാവല് ഹൈബ്രിഡ്. നമ്മളിവിടെ കാലാവസ്ഥ കായ്ക്കണാണ്. ഒരു പ്രാവശ്യം പൂട്ട പോയി ഇതായ തൈയാണ്. പിന്നെ ജംബോട്ടിക്ക ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ജംബോട്ടിക്ക ഒരു 8-10-12 ഐറ്റംസ് ഉണ്ട്. ഇത് ചെറിയ തൈകൾക്ക് പിന്നെ 400-450 രൂപ തൈകളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇപ്പോ കുറച്ച് കഴിഞ്ഞാൽ ചിന്ത പാടുന്നില്ല. പിന്നെ സീഡ്ലെസ് ലെമൺ, ചെറുനാരങ്ങ, കുരുല്ലാത്ത ചെറുനാരങ്ങ. അതെ കായ്ച്ചത് കണ്ടില്ലേ? അത് നന്നായി വലുതാവും കേട്ടോ. ഏകദേശം ഒരു പിന്നെ 250 ഗ്രാം ഒക്കെ ഒരു ചെറുനാരങ്ങ വരും. ആ അതിന്റെ ഓങ്ക്രൗണ്ട് തൈകൾ തന്നെ ഉണ്ട്. ആ പിന്നെ J83 അതൊക്കെ നമ്മൾ 260 കൊടുക്കുന്നത്. വലിയ അവര ഏകദേശം ഐറ്റ് തന്നെ നോക്കിക്കോളൂ. ഇതായി ആയിട്ടുള്ള തൈകളൊക്കെ 260 തൈകളാണ്. ഇതൊക്കെ ഓങ്ക്രൗണ്ട് സാധനമാണ്. 260. പിന്നെ അതേമാതിരി തന്നെ വിയറ്റ്നാമിന്റെ വിയറ്റ്നാം പിന്നെ കംബോഡിയന്. ആ പിന്നെ ബറാബ ഫ്രൂട്ട്. ആ ബറാബ നമുക്ക് 100 രൂപയെ കൊടുക്ക തൈ. തൈ 100 രൂപയെ കൊടുക്ക. അത്യാവശ്യം നല്ല അമ്പായം 360 വരുന്നുണ്ട്. ആ തൈകൾക്ക് 360 നല്ല കാഴ്ച വലിയ തൈകളൊക്കെ. അതൊക്കെ ഒറ്റ റേറ്റ് തന്നെ. ആ റേറ്റ് തന്നെ. അത് ഇവിടെ ഇതായി കാഴ്ച ചേർച്ച റേറ്റ് മാറൂല. പിന്നെ അബിയു ഇതാ 360 നമ്മൾ കൊടുക്കുന്നു. ഓങ്ക്രോഡ് സാധനമാണ്. 360 പിന്നെ നമ്മളിതാ കൊടുക്കുന്നു. ഓങ്ക്രോഡ് സാധനം ഇത് 1.5 വർഷം കൊണ്ട് കായ്ക്കും. ഈ സാധനം ഒന്നര വർഷം അതൊക്കെ ഏകദേശം ഒരാളായിട്ടുള്ള തൈകളാണ്. ഇതൊക്കെ ഒരാളായിട്ടുള്ള തൈ. പിന്നെ സപ്പോർട്ടുകൾ 260 രൂപ. ബനാന സപ്പോർട്ട് ഉണ്ട്. കൽപ്പാത്തി സപ്പോർട്ട് ഉണ്ട്. സാധാ സപ്പോർട്ട് ആണെങ്കിൽ ഇതിപ്പോ തായ് ജംബോ സപ്പോർട്ട് ആണ്. തായ് ജംബോ സപ്പോർട്ട് അത് അത്യാവശ്യം ഒരു 380 ഗ്രാം ഒക്കെ ഉണ്ടാവും. സപ്പോർട്ട് ലാങ്സാറ്റ് പറഞ്ഞ ഒരു ഫ്രൂട്ട് ആണത്. ഒരു വിദേശ പഴം തന്നെയാണ് ലാങ്സാറ്റ്. പിന്നെ അതേപോലെ തന്നെ ബ്ലാക്ക് ഞാവല്.
അതൊക്കെ ഇതൊക്കെ പിന്നെ ഹൈബ്രിഡ് സാധനങ്ങളാണ്. അതിന്റെ വലുത് അതിരക്കണം, അത്യാവശ്യം വലിയ തൈകളാണ്. ഊതിന് തൈകാണെന്നുണ്ടെങ്കിൽ അതിരക്കണം, നല്ല നല്ല അടിപൊളി തൈകള്. ആ വലുത് പുള്ള ഊത് തൈകളാണ്. അത്യാവശ്യം തണൽ മരത്തിനാണെങ്കിൽ ഉപയോഗിക്കുക ഊതായിട്ട്. ഇവിടെ അംസ അഞ്ചുമുക്കിലൊക്കെ അതേമാതിരി തന്നെ വെട്ടി എന്തൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞിരുന്നു. അതെ, 10-20 വർഷം. ആ അത് ഇതില്ല, അതൊക്കെ കുറവാണ് റേറ്റ്. അതേമാതിരി തന്നെ ബ്ലാക്ക് സപ്പോട്ട, ബ്ലാക്ക് സപ്പോട്ട കറുത്ത കളറായിരിക്കും. ആ കറുത്ത കളർ, ഉള്ളും പോലും കറുപ്പായിരിക്കും. അതേപോലെ ഇത് വെസ്റ്റ് നെഞ്ചറി, ഇതൊരു ചെറിയൊരു ആപ്പിളും മാതിരി നന്നായിട്ട് നന്നായിട്ട് കായ്ക്കും. പക്ഷെ പുളിമധുരമാണ്, പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിയാണത്. അതായത് ജ്യൂസ് അടിക്കാനൊക്കെ പറ്റും. ആ പുളി 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 അറിയാമെങ്കിൽ നല്ല കടും ചുവപ്പായി കഴിഞ്ഞാൽ ലൈറ്റ് മധുരം. അത് പിന്നെ 500 സംതിങ് 600 രൂപ ലെവലുള്ള തൈകൾ. ഇതിപ്പോ കായ്ച്ച തൈകളാണ്. ഇതൊക്കെ ഇപ്പൊ ഇനിയിപ്പോ അടുത്ത കായക്ക് ആയി തുടങ്ങി. ജ്യൂസ് അടിക്കാൻ പറ്റും, ജ്യൂസ് അടിക്കാനും പറ്റും. ഈ ഒരു ചട്ടി കൊടുത്തല്ലേ, ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 700 രൂപക്ക് കൊടുക്കാം. ഇത് ഏകദേശം ഒരു രണ്ടു വർഷം ഏകദേശം വയക്കുള്ള തൈകളാണ്. ആ ഇത് പിന്നെ പ്രിയൂരുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് റോസ് ഉണ്ട്, പിന്നെ മല്ലിക. ആ മല്ലിക ഒക്കെ ആരണെങ്കിൽ 590 ആ ലെവലിലൊക്കെ കൊടുക്കുക. ആ അതെ, അതേമാതിരി ഇതൊരു 650-700 രൂപക്ക് ഇതൊക്കെ കൊടുക്കാം നമുക്ക്. ഇതാ ഇതൊക്കെ നമുക്കൊരു 700 രൂപക്ക് ഇതാ ഈ തൈകള് അടിപൊളിയായിട്ട്. ബംഗനാപ്പള്ളി നീലം, ആ നല്ല 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 തൈകൾ. റംബുട്ടാൻ ഐറ്റംസ് ഓങ്കറോട് സാധനമാണ്. 360 രൂപ വരുമ്പോ ഈ തൈന്റെ വലുപ്പമേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്മള് വലുതായി വിചാരിച്ച ഇവിടെ റേറ്റ് മാറും. ചെറുക്ക് തൈന്റെ വരുമ്പോള്ള റേറ്റ് വലുപ്പം. ഇത് നമ്മള് ആ വലുതായി വിചാരിച്ചാണ്ട് ഇവിടെ റേറ്റ് മാറൂല. അതാണ് കൊടുക്കുന്നത്. വലുപ്പായി നല്ല മൂപ്പുണ്ട് തൈകൾക്ക്. ഇതാ ഇതൊക്കെ നമുക്ക് 360-380 കൊടുക്കാം. ഈ തൈകള് റോങ്ക്രിയാന്റെ വലിയ വാങ്ങറോന്റെ സാധനമാണ്. ഒരാൾ ഏകദേശം ഒരാളായിട്ടുണ്ട്. ഇത് കഴങ്ങ്, അത് മറ്റേ തീർത്ഥഹള്ളി. ആ ഷോക്ക് ഷോക്കൊക്കെ അതിന് അടക്കിണ്ടാവും. അടക്കൊക്കെ അത്യാവശ്യം നല്ല വില ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഇതാ വിയറ്റ്നാമിൻ്റെത്. പിന്നെ കാലാപ്പാടി, കാലാപ്പാടി നമ്മള് ഇപ്പൊ പൂട്ട തൈകളൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത റേറ്റിന് നമുക്ക് കൊടുക്കാം. പൂവൊക്കെ ഇട്ട് ഇതിങ്ങനെ നന്നായിട്ട് പൂ പുറത്തുനിന്ന് വരുന്ന സാധനമാണത്. അതായത് ഗംഗാബോണ്ട, ഗംഗാബോണ്ടൊക്കെ പിന്നെ സാധാരണ റേറ്റിന് തന്നെ വരുന്ന 300 രൂപേന്റെ ലെവലിൽ വരുന്നത്. മലേഷ്യംകുളം എം ജി എന്ന് പറയും. പിന്നെ അതേമാതിരി തന്നെ പുറത്തൊക്കെ എല്ലാവരും പറഞ്ഞില്ല എത്ര കൊടുക്ക എത്ര കൊടുക്ക. ഇതൊക്കെ നമുക്കൊരു 120 രൂപ 100 നല്ല 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 അതായത് ദസറ ഉണ്ടെങ്കിൽ അമരാപ്പള്ളി ഉണ്ട്, ബംഗനാപ്പള്ളി ഉണ്ട്, അങ്ങനത്തെ കുറെ തൈകള്. പിന്നെ ടീൻറ്റൂടി റെഡ്ജാക്ക്, റെഡ്ജാക്ക് പറഞ്ഞാൽ 650, 670, 680 ആ ലെവലിൽ തന്നെ നമുക്ക് കൊടുക്കാം.